തൊപ്പി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇപ്പോൾ ഇവിടെ ഒരു വിവാദ പുരുഷനായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിൽ. ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല, പക്ഷേ പലരും വിളിച്ചു ചോദിക്കുന്നു, പലരും പല ലിങ്കുകൾ അയക്കുന്നു, അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ഇദ്ദേഹം മറ്റേ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാലമായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത്. യൂട്യൂബറാണ്, ബ്ലോഗറാണ്. അങ്ങനെ എവിടെ പോകുമ്പോഴും അയാൾക്ക് ചുറ്റും കൂടുന്ന ആൾക്കൂട്ടം, അതിൻ്റെ വീഡിയോകളൊക്കെ വലിയ രീതിയിൽ വൈറലായി. ആയത് അങ്ങനെയാണ് അദ്ദേഹം ആരും ശ്രദ്ധിക്കാത്ത മനുഷ്യൻ എല്ലാവരും ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അത് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള തൊപ്പിയുടെ തൊപ്പി എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നിഹാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, കണ്ണൂരുകാരനാണ്. അദ്ദേഹത്തിൻ്റെ MRS തൊപ്പി എന്ന യൂട്യൂബ് ചാനലിന് 600,000 കൂടുതൽ, വളരെ കുറച്ച് സമയം കൊണ്ടാണ്, മിക്കവാറും ഒരു 2-3 മാസം കൊണ്ട് അത് 1 മില്യണായിട്ട് മാറും. 600,000 കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 10 വയസ്സിന് മേലെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് തൊപ്പിയുടെ വീഡിയോയുടെ സ്ഥിരം കാഴ്ചക്കാരത്രേ. അതേ മോശം വാക്പ്രയോഗങ്ങൾ, വളരെ ടോക്സിക് ആയിട്ടുള്ള വിഷജന്യമായിട്ടുള്ള മനോഭാവം എന്നിവയ്ക്കാണ് തൊപ്പിയുടെ വീഡിയോകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. സഭ്യതയുടെ അതിർവരമ്പ് ലംഘിക്കുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ വലിയ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അധ്യാപകരെ അദ്ദേഹം വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു, സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു, സ്ത്രീകളെ ലൈംഗിക വസ്തു മാത്രമായിട്ടാണ് പലപ്പോഴും കാണുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു പറയുന്നത്, വിജയബാബു നിർമ്മിക്കുന്ന സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. ഇപ്പം ഈ അടുത്ത കാലത്ത് അത് പ്രശ്നമായത് വളാഞ്ചേരിയിൽ അദ്ദേഹം ഒരു പ്രോഗ്രാം വന്ന സമയത്ത് നിറയെ ആൾക്കാർ കാണാൻ വേണ്ടി അനവധി ആൾക്കാർ അവിടെ റോഡ് ബ്ലോക്കായി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്, അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, റിമാൻഡ് ചെയ്തിട്ടുള്ള സംശയമുണ്ട്. ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നലെ രാത്രിയും ഇന്ന് കാലത്തും കേട്ട് കുറേ നോക്കി. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്ര വലിയ ഒരു പ്രസക്തി ഉണ്ടാകുന്നത്? ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ രൂപത്തിന്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസൻസിന്, സാന്നിധ്യത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രസക്തി ഉണ്ടാവുന്നത്? പണ്ട് കാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് റേഡിയോ ഉള്ള വീടുകൾ ആണ് വലിയ പണക്കാരുടെ വീടുകൾ. എൻ്റെ വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നു. അപ്പം ആ വൈകുന്നേരം 7 മണിയാവുന്ന സമയത്ത് പാട്ടുക 7 മണിക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളുണ്ടായിരുന്നു അന്ന്. ആ 7 മണി സമയത്ത് എൻ്റെ വീടിൻ്റെ മുമ്പിലൊരു മതിലുണ്ട്. ആ മതിലിൻ്റെ മേലെ ഒരു 10 മുതൽ 20 വരെ കുട്ടികൾ അവിടെ വന്നിരിക്കും. ഒരു 6:30 ആകുമ്പോഴേക്കും വരും. അത് കഴിഞ്ഞിട്ട് അവർ മറ്റേ നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, അപ്പോൾ അതിനിടയിൽ ചില മത്സരങ്ങളുണ്ട്. അതിൽ അടുത്ത ഗാനം അപ്പോൾ പറയും യേശുദാസിൻ്റെ, അല്ലാടോ ജാനകിയുടെ എന്നൊക്കെ പറഞ്ഞ് വാദപ്രതിവാദങ്ങളുണ്ട്. പിന്നെ ആ പാട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പാടും. അപ്പോൾ വേറെ കുറേ ആൾക്കാർ പിന്നാണ്ടിക്കൽ അവിടെ എന്ന് പറയും, അതിൻ്റെ വീട്ടിൽ ഒന്നും തള്ളും. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്ന് റേഡിയോ വലിയൊരു സെൻസേഷനായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ റേഡിയോയിൽ ഈ പാട്ട് കേട്ടുകൊണ്ട് കുട്ടികൾ നാശമാകുന്നു എന്നുള്ള സംഭാഷണം അവിടെ നിന്ന് എൻ്റെ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിരുന്ന രാജമേനൻ മാഷ് എൻ്റെ മുത്തച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഈ അതായത് എന്നിട്ട് അവർ പറയുന്നത് മേൽപ്പുത്തൂരിൻ്റെയും ചെറുശ്ശേരിയുടെയും പൂന്താനത്തിൻ്റെയൊക്കെ കവിതകൾ അതൊക്കെ ആയിരുന്നല്ലോ പാട്ടുകൾ. ഇപ്പം കണ്ടില്ലേ പാട്ട് വർത്തമാനം പറഞ്ഞ പോലെയാണ് പാടുന്നത്. കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ ഇതൊക്കെയാണോ പാടേണ്ടത്? അയ്യേ, അതായത് പ്രേമഗാനങ്ങളെക്കുറിച്ചായി പറയുന്നത്. പിന്നീട് ഒരിക്കൽ ഞങ്ങളുടെ സ്കൂളിൽ ലളിത, അതായത് സിനിമാ ഗാനങ്ങൾ പാടിക്കൊണ്ടുള്ള മത്സരം, ആനിവേഴ്സറിക്ക് മത്സരം, ഈ മത്സരത്തിൽ അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു പ്രേമഗാനം പാടാൻ പാടില്ല, അത് മോശമാണത്, അത് സമൂഹത്തെ വഷളാക്കി മാറ്റും, അടുത്ത തലമുറയ്ക്ക് ചീത്തയായിട്ടുള്ള സന്ദേശങ്ങളാണ് അത് നൽകുക, അതുകൊണ്ട് പ്രേമഗാനങ്ങൾ പാടാൻ പാടില്ല. പ്രേമഗാനങ്ങൾ പറഞ്ഞാൽ നാളെ പിന്നീട് കേട്ടല്ലേ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു, മാൻ കിടാവ, ഇഷ്ട പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പാവാട വേണം, മേലാട വേണം, ഒക്കെ മോശമായിട്ടുള്ള പാട്ടുകൾ. അത്ര പാട്ടുകൾ പാടില്ല, ഭക്തിഗാനങ്ങളെ പാടുള്ളൂ.
അനി അത് സംബന്ധമായിട്ട് ചില പാട്ടുകളെ പാടുമ്പോൾ ചെത്തി മന്ദാരം തുളസി അങ്ങനെയല്ല, ചെത്തി മന്ദാരം തോളാസി പിച്ച കാമാലക എന്നൊക്കെയുള്ള പാട്ടുകൾ, അത്തരം പാട്ടുകളെ പാടാൻ പാടുള്ള ഒരു സ്ത്രീ അളി സമ്മാനം കിട്ടില്ല, പ്രേമഗാനം പാടി സമ്മാനം കിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞു പെൺകുട്ടികൾ, പെൺകുട്ടികളൊക്കെ ഈ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി. പെൺകുട്ടികൾ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലുള്ള വീടിൻ്റെ അടുത്തുള്ള ഒരു മാഷ്ടം മകള് ജാൻസി എന്ന പേര്, ആ കുട്ടിക്ക് ഒരു കുട്ടി സൈക്കിൾ കിട്ടി. കുട്ടി എത്രയും 4ാം ക്ലാസ് മറ്റും പഠിക്കുമ്പോൾ അത് ആ വീട്ടിൻ്റെ അവിടുന്ന് അപ്പുറത്തെ കടയിൽ പോയിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ തുടങ്ങി വരുന്ന സമയത്ത് ഈ സൈക്കിൾ ഉപയോഗിച്ചിട്ടാണ് വരിക. അന്ന് എൻ്റെ മുത്തച്ഛൻ ആ കുട്ടിയുടെ അച്ഛനോട് പറയുക, ഒരു കാര്യം പറയാണ്ട് ഇങ്ങോട്ട് വരുമോ എന്ന് പറയാ, കുട്ടി പെൺകുട്ടി സൈക്കിൾ ചവിട്ടി പോണ കണ്ടു അത് വേണ്ട. അപ്പം അങ്ങനെ പറഞ്ഞു, ഇല്ല അത് അവളുടെ അമ്മയുടെ ആങ്ങള വന്നപ്പോൾ വാങ്ങിച്ചു കൊടുത്താൽ അതിപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞാൽ അത് വിട്ടുകളയുമ്പോൾ എന്നെ എന്നും പറഞ്ഞ് അച്ഛനെ എൻ്റെ മുത്തച്ഛനെ സമാധാനിപ്പിച്ചു. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും വരുന്ന, ഇന്നിപ്പം പെൺകുട്ടികൾ മോട്ടോർ സൈക്കിളുമ്പോൾ പോകുന്നു, ബുള്ളറ്റിൽ പോകുന്നു, ചാലക്കുടിയിൽ നിന്നൊരു പെൺകുട്ടി ഋഷികേശിലേക്ക് ഹിമാലയത്തിൽ ഈ ബുള്ളറ്റിൽ പോയി. ഇതൊക്കെ അന്തസ്സിൻ്റെ ആവിയാത്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്, പണ്ട് അഴിഞ്ഞാട്ടത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അത് പെൺകുട്ടികൾ സൈക്കിൾ ഓട്ടാൻ പാടില്ല. ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് ടി വി വന്നു. ടി വിക്ക് ഭയാനകമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ്, കാരണം ടി വിയിൽ സിനിമ വയ്ക്കില്ല, അതിൽ ഇംഗ്ലീഷ് സിനിമകളൊക്കെ വരാൻ തുടങ്ങി. ആദ്യം ഒരു ചാനൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ മറ്റൊരു ചാനൽ വന്നതോടുകൂടിയിട്ട് എൻ്റെ വീടിൻ്റെ കുറച്ചാകെ മാറിയിട്ടുള്ള കുട്ടൻ എന്ന് പറഞ്ഞൊരാളുണ്ട്, അങ്ങനെ മകൻ പിന്നെ ഗൾഫിലേക്കും പോയി വളരെ കാലം മുമ്പ്, അതായത് ഗൾഫ് ആരംഭിക്കുന്ന കാലത്ത് തന്നെ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ വന്ന് ഇവിടെ ഒരു ടി വി വാങ്ങിച്ചു. ടി വിയിൽ സിനിമാ രംഗങ്ങൾ വരുമ്പോൾ ഈ കുട്ടൻ എന്ന് പറഞ്ഞ ആൾ പറയും, അതോ അത് അത് കെടുത്തിട്ടവിടെ കെടുത്തിട്ടവിടെ എന്താ കാര്യം, ഉമ്മ വെക്കുന്ന രംഗം വരുത്ര, അവരെ കെട്ടിപ്പിടിക്കുന്ന രംഗം, പ്രൈം നസീർ ജയഭാരതി, പ്രൈം നസീർ ഷീല തിക്കുറിശ്ശി, അവരെ കെട്ടിപ്പിടിക്കുക, കുട്ടികൾ നാശമാകും, എന്തെല്ലാം വൃത്തികേടുകളാണ് കാണിക്കുന്നത്, ഇതൊക്കെ നിരോധിക്കണ്ടേ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ടി വിക്ക് നേരെ. ഇതെല്ലാം കഴിഞ്ഞു ടി വിക്ക്, ടി വി അന്നത്തെ കാലഘട്ടത്തിൽ ഈ വീടിനകത്ത് ആശാരി വിളിച്ചിട്ട് ഒരു കൂടുണ്ടാക്കിയിട്ട് അതിന് വാതിലുണ്ടാക്കിയിട്ട് ഇട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. എന്ന് നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ, വൈകുന്നേരം ഒരു നാടകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയേ കാണിക്കുള്ളൂ, സിനിമ കാണിക്കില്ല. അങ്ങനെ ഇപ്പോൾ മൊബൈലായി വന്നതോടുകൂടി ഭയാനകമായിട്ടുള്ള റെസ്ട്രിക്ഷൻ ഇപ്പം അതിൻ്റെ കാലഘട്ടമാണ്. കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ പഠിക്കേ 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 എന്നും പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നു കണ്ടു, ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നതെങ്കിൽ ഇന്ന കോളേജിൽ പഠിക്കും, എന്നിട്ട് തലകാട്ടിയിട്ട് 3 ചെറുപ്പക്കാർ കോമാളികൾ വരുന്ന ഞാൻ കണ്ടു. ജോലിക്ക് വേണ്ടിയാണോ പഠിക്കുന്നത്, അറിവിന് വേണ്ടിയാണോ പഠിക്കുന്നത്? കാലം മാറി, ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെൻ കിങ്സ്ലി എന്നൊക്കെയും പറഞ്ഞു കളയും, കാരണം അവർക്ക് പിന്നെ ജോലി കിട്ടിയല്ലോ. ഇനിയിപ്പോൾ എന്തിനാ അറിവിൻ്റെ ആവശ്യം? അറിവിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നുള്ള കാര്യം പോയി. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ അച്ഛനമ്മമാർ ഒരു രൂപത്തിലുള്ള സാമ്പത്തിക ക്രമീകരണ പ്രോഗ്രാമിന് നിറയാണ്, മക്കൾക്കച്ഛൻ നിറയെ റെസ്ട്രിക്ഷൻസാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ വലിയ രൂപത്തിൽ വളരെ വളരെ വലിയ രൂപത്തിൽ സമ്മർദ്ദം ഇമ്പോസ് ചെയ്യുകയാണ്. അവരെ അവർക്ക് ടോട്ടലി ടാബൂസാണ്, അത് പാടില്ല, ഇത് പാടില്ല, ഇങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല, അത് തെറ്റാണ്, ഇത് തെറ്റാണ്, അന്തസ്സുള്ളവർക്ക് ചോദിച്ചതെല്ലാം നമ്മുടെ തല പാടിന് ചോദിച്ചതല്ല എന്നിത്യാദി കാര്യങ്ങൾ വെച്ചിട്ട് കുട്ടികളെ മൂക്കയറിട്ട് വളർത്തുന്ന ഒരവസ്ഥ. ഇവിടെ ഇന്നിപ്പോൾ സിനിമാ നടിയാകാൻ വേണ്ടി ആൾക്കാർ കൊണ്ടു നടക്കുക, മോളെ ഒന്ന് സിനിമയിൽ മുഖം കാണിക്കണം എന്ന് പറഞ്ഞിട്ട്, മുഖമില്ലാത്ത പെണ്ണുങ്ങളായിരിക്കുന്നിട്ട് പോയിട്ട് മുഖം കാണിക്കണം. വിഗതകുമാരൻ സിനിമ വന്ന സമയത്ത് അതിൽ നായിക കല്ലെടുത്തെറിഞ്ഞ് അവരുടെ വീട് കത്തിച്ച് അവസാനോട് കോയമ്പത്തൂർക്ക് മറ്റും ഓടിപ്പോയി ചരിത്രമുണ്ട്, പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ആ സ്ത്രീയുടെ ഒരു ചരിത്രമാർക്കും അറിയില്ല എന്നുള്ളതാണ്. കോയമ്പത്തൂർ മറ്റേ ഇവരെ ട്രാവൻകൂർ സിസ്റ്റേഴ്സിനെ കുറിച്ച് അപഖ്യാതികൾ എത്രമാത്രം വന്നു. വസ്ത്രധാരണം, കുട്ടികളെ പണ്ട് പെൺകുട്ടികളെ പുറത്തേക്ക് അറിഞ്ഞില്ല, തീണ്ടാരിയായി കഴിഞ്ഞാൽ 10 ദിവസം ശവക്കോട്ടയിൽ കഴിയണ പോലെ ഒളിവിൽ കഴിയണം, ശവങ്ങൾ കഴിയണ പോലെ ഒളിവിൽ കഴിയണം, അങ്ങനെയായിരുന്നു. പിന്നെ ധാവണി ധരിച്ചേ പോകാൻ പാടുള്ളൂ, അങ്ങനെയാണ്. അതാണ് ധാവണി കനകൾ സിനിമയ്ക്ക് വന്നിട്ടില്ലേ, അത് ചുരിദാറായി. അയ്യേ എന്തായി കാണിക്കുന്നത് പെൺകുട്ടികൾ ചുരിദാറിനെ കുറിച്ചായി. അത് കഴിഞ്ഞപ്പോൾ എന്തായി ബർമുടിയായി, പെൺകുട്ടികൾ പോലും ബർമുടി ഇട്ടിട്ടാണ് നടക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്ന ഓരോ കാലഘട്ടത്തിലും തങ്ങളുടെ മക്കളെ തങ്ങളുടെ കാലഘട്ടത്തിലേക്ക് വലിച്ച് പുറകോട്ട് വലിച്ചു കൊണ്ടുവരിക, പ്രഷറൈസ് ചെയ്തിട്ട് വലിച്ചു കൊണ്ടുവരിക, എന്നിട്ട് വളച്ചൊടിക്കുക. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഉസൈൻ ബോൾട്ട്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനാണ് ഉസൈൻ ബോൾട്ട്, അങ്ങനെ വെല്ലുവിളിക്കാൻ ഇപ്പോഴും ആരുമില്ല. ആ ഉസൈൻ ബോൾട്ട് കേരളത്തിലായിരുന്നെങ്കിൽ
ഒരു കരിയർ ഗൈഡൽ സൃഷ്ടിക്കില്ല, നല്ലൊരു സിറ്റാർസിനെ സൃഷ്ടിക്കില്ല, നല്ലൊരു യേശുദാസിനെ സൃഷ്ടിക്കില്ല, അല്ലെങ്കിൽ നല്ലൊരു അഭിനേതാവിനെ സൃഷ്ടിക്കില്ല, അല്ലെങ്കിൽ നല്ലൊരു സാഹിത്യകാരൻ, അതൊന്നും ഇതിൽ പെടുന്ന കാര്യങ്ങളല്ല. കുട്ടികളെ മുഴുവൻ ബി എ അല്ലെങ്കിൽ എം എ അതല്ലെങ്കിൽ എം ബി എ ഇതൊക്കെ ആക്കി മാറ്റുക. കേരളത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ ടെൻഡുൽക്കർ അതല്ലെങ്കിൽ ഗവാസ്കർ അതല്ലെങ്കിൽ മറ്റേ റൊണാൾഡോ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സിയൊക്കെ നല്ല എം ബി ബി എസ്കാരനായിട്ട് വല്ല ഗുജറാത്തിയുടെ കീഴിൽ ജോലി ചെയ്തിട്ട് മാസം 50,000 ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരായിട്ട് മാറിയേനെ. കരിയർ ഡെവലപ്പ് ചെയ്യില്ല. ഇവിടെ കുട്ടികളെ ബുദ്ധിച്ചരക്കുകളാക്കി മാറ്റുന്നു. മനസ്സിൻ്റെ വികാസം കുട്ടികൾക്ക് ഇല്ല എന്ന് സാരം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് തെറിപ്രയോഗത്തിൻ്റെ കാര്യം പറഞ്ഞു. ഉത്തരേന്ത്യയിലൊക്കെ വീടിനകത്താണ് സ്വന്തം മക്കൾ, അവൻ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി ഓ ബാജു കാങ്കയ, ഓ മാ ചൂത്ത് കാങ്കയ, അർത്ഥം മനസ്സിലായില്ലേ? ആ പെങ്ങളെ വേഴ്ച നടത്തുന്നവൻ അവൻ എവിടെ പോയി കെടുക്കുക? അമ്മയെ വേഴ്ച നടത്തുന്നവൻ അവൻ എവിടെ പോയി കെടുക്കുക എന്നാണ് ബാജ്ചൂത്ത് മാ ചൂത്ത് എന്നൊക്കെയും പറയുന്നത്. അവിടെ അതൊരു വീടിനകത്തുള്ള ഒരു പ്രയോഗമാണത്, എല്ലാ ആൾക്കാരും നടത്തുന്ന പ്രയോഗമാണത്. കേരളത്തിലെ സിനിമകളിൽ നാടകത്തിലേക്കും പണ്ട് തോപ്പിൽവാസിക്ക് മുൻപൊക്കെ നാടകത്തിൽ ഇരുട്ടത്ത് ആരംഭിക്കാൻ പാടില്ല, സ്റ്റേജിൽ കല്യാണം കാണിക്കാൻ പാടില്ല, മരണം കാണിക്കാൻ പാടില്ല, ആദ്യം അതിൻ്റെ അവതാരകം വന്ന് കഥ പറയണം, പിന്നെ തെണ്ടി എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് പിന്നീട് നമ്മളുടെ തോപ്പിൽവാസി തന്നെ ഇരുട്ടത്താണ് താപനിലയും ഇരുട്ടത്താണ് ആരംഭിച്ചത്. അപ്പോൾ കേരളത്തിൽ സിനിമകളിൽ അതിൽ വന്ന മാറ്റങ്ങളുടെ മുഖത്തും കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്, നാടകത്തിൽ വന്ന മാറ്റങ്ങളുടെ മുമ്പിൽ കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു തൊപ്പിയെ കാണാൻ ഇഷ്ടം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, തൊപ്പി ഉണ്ടായതുകൊണ്ടല്ല കുട്ടികൾ ചെറുപ്പം കുട്ടികളായുള്ള പുറയിൽ പോകുന്നത്, കുട്ടികളുടെ മനോഭാവത്തിൽ വന്ന മാറ്റം, അവർക്കൊരു സ്വാതന്ത്ര്യ ചിന്ത. ഈ പിറന്നു വീഴുന്ന കുണ്ടുകാളെ മറ്റേ കുന്നോ കുണ്ടുർക്കുന്നോ അല്ലെങ്കിൽ മൂത്രത്തിക്കരയോ അല്ലെങ്കിൽ കോണത്തുകുന്നോ പോലും അണ്ടിയമ്പലം പോലുള്ള സ്ഥലം മാത്രം ലോകം ആ കുട്ടികൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ ആ കുട്ടികൾ ഉയർന്നു പറക്കാൻ മോഹമാണ് അവർക്ക്. ആകാശത്തിന് മേലെ വലിയ ലോകങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ പറക്കാൻ അവർക്ക് മോഹമാണ്. അവരെയാണ് പിടിച്ച് മൂക്കേറിട്ട് ഒരു ഭാഗത്ത് കെട്ടിപ്പിടുത്തി വെച്ചിരിക്കുന്നത്. രാമായണം മാത്രമേ കാണാൻ പാടുള്ളൂ, ഭാഗവതം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഈ രാമായണവും ഭാഗവതവും ഈ കഥകൾ പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ എന്നും ഒരു ഖണ്ഡം ഞാൻ വായിക്കാണ്ട് തന്നെ ആൾക്കാർ അത്രയും ജന്മം പോയി. ഇതൊക്കെ ഇന്ന് ആരൊക്കെയോ അടിച്ചേൽപ്പിച്ച് തലയിൽ അടിച്ചേൽപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് കാലത്ത് എഴുന്നേറ്റിട്ട് കുളി കഴിഞ്ഞ് ജപം കഴിഞ്ഞ് ആഹാരം കഴിക്കുന്നതിന് മുൻപ് വിലവിളക്കങ്ങൾ കൊളത്തി വെച്ചിട്ട് ഈ പറഞ്ഞ രാമൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. പക്ഷെ കുട്ടികൾക്കത് ഇഷ്ടമല്ല. കുട്ടികൾക്ക് തൊപ്പിയെ കാണാനാണ് ഇഷ്ടം, അയാളുടെ അയാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ഇഷ്ടം. അതാണ് അശ്ലീലം എന്ന് പറയുന്നത്. ശ്ലീലം എന്ന് പറഞ്ഞാൽ എന്താണ്? ശീലം എന്ന് പറഞ്ഞാൽ രാമനേ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ശീലം, ബാക്കിയെല്ലാം അശ്ലീലം. ആർക്ക് വേണം രാമായണ കഥ? ഇപ്പം ആദിപുരുഷ് വന്നു, ആദിപുരുഷും അല്ല ആദിപുരുഷൻ ആദിപുരുഷ് ആരും കാണാനില്ല. ഇവിടെ പി എൻ മേനോൻ അയ്യപ്പനെടുത്തു, ആരും കാണാനില്ല. ശാകുന്തൽ സിനിമ എടുത്തു, അയാൾ ആത്മഹത്യ ചെയ്യണോ ജീവിക്കണോ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക, പൊളിഞ്ഞ് പാളീസായി. ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ട, കാലഘട്ടങ്ങൾ മാറി. പണ്ടൊക്കെ കുട്ടികൾ കാണുന്ന സമയത്ത് പീതാംബരൻ എവിടെയായിരുന്നു, പനിക്ക് മാറിയോ പീതാംബര എന്ന് ചോദിക്കുന്നവർ, ഡാ തെണ്ടിയെ നിന്നെ കാണാറില്ല 2 ദിവസമായിട്ട് എന്ന് പറയുന്ന രീതിയിൽ മാറി. അത് തെറിവിളിയല്ല, അത് ഹൃദയത്തിൻ്റെ അടുപ്പം. ആ ഇഴ ചേർന്നിരിക്കുന്ന സമയത്ത് എന്തും പറയാം. വേറൊരാളെ വിളിച്ച് എടാ തണ്ടി എന്ന് വിളിച്ച് അടിയുണ്ടാവും, കൂടെ പോലീസ് കേസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഗീത, ഗീത ആർക്ക് വേണം? ഗീത ഇവിടെ സന്ധിപാനഗിരിക്കും ഗീത പറയുന്ന സമയത്തേക്ക് ഒരു ആൾക്കാർ കാണാൻ വന്നിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം ഗീത പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുണ്ടാവില്ല കേൾക്കാൻ. ആ കാലഘട്ടം മാറി. രാമായണം കേൾക്കാൻ അതൊന്നും കേൾക്കാൻ ആൾക്കാരില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും ഇനിയിപ്പോൾ വേണ്ടുന്നത്, അച്ഛനമ്മമാർക്ക് വേണ്ടത് വിട്ടുകൊടുക്കൽ ടെക്നിക്ക് എന്നൊരു ടെക്നിക്കുണ്ട്. അതായത് 70 വയസ്സ് 80 വയസ്സുള്ള ഒരാൾ, 75 വയസ്സുള്ള ഭാര്യ, അപ്പോൾ ഇൻ്റർവ്യൂ നടത്തണം, അത്രയും കാലം ജീവിച്ചതല്ലേ ഭാര്യയും ഭർത്താവുമായിട്ട്, നിങ്ങൾ തമ്മിൽ ഒരു അസ്വാരസ്യം ഉണ്ടായിട്ടില്ല, ഏയ് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അങ്ങനത്തെ ഭാര്യയ്ക്ക് ചെവിട് കേൾക്കില്ലേ, ഡംബ് ആൻഡ് ഡഫ് ആണോ, ഏയ് അതിന് വേറൊരു ടെക്നിക്കാണ് വിട്ടുകൊടുക്കുക. ദിവസവും സാമ്പാർ. അപ്പോൾ ഈ തന്തപ്പടി പറഞ്ഞു, നാളെ അവർ വെക്കണം കേട്ടോ കല്യാണിക്കുട്ടിയെ, ആ വെക്കാന്ന് പറഞ്ഞു. പിറ്റേ ദിവസവും സാമ്പാർ ഞാൻ വിട്ടുകൊടുത്തു. വീടിന് പെയിൻ്റ് അടിക്കേണ്ട കാര്യം വന്നു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് പേരിടേണ്ട കാര്യം വന്നു കഴിഞ്ഞാൽ, എന്തുവെന്ന് പറഞ്ഞാലും പറയും നമുക്ക് ഇത്തവണ കാവി പെയിൻ്റ് അടിക്കാം.
ഓ അങ്ങനെയാവട്ടെ, വാങ്ങിച്ചു കൊടുക്കുന്നത് പച്ച പെയിൻ്റായിരിക്കും, അപ്പോൾ ഞാൻ വിട്ടുകൊടുക്കും. ഈ വിട്ടുകൊടുക്കൽ പ്രക്രിയ, അപ്പോൾ നിങ്ങൾക്കേണ്ട അഭിപ്രായമൊന്നുമില്ലേ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. അതിപ്പോൾ ഈ നമ്മളുടെ ഇയോൺ മസ്ക് എന്ന് പറഞ്ഞ ആള് ചൊവ്വയിൽ പോകുന്നത് ശരിയാണോ തെറ്റാണോ അതൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കണേന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് വിട്ടുകൊടുക്കൽ, ഈ വിട്ടുകൊടുക്കലാണ് ഇനി പറ്റുള്ളൂ കുട്ടികൾക്ക്. പ്രേമവിവാഹം, കുട്ടികൾക്ക് വിവാഹം ഇഷ്ടമല്ല. അതായത് ഇവർ പറഞ്ഞ ആരെങ്കിലും കഴുത്ത് നീട്ടി കൊടുക്കുക, അയാൾ കെട്ടുക, അവന് കെട്ടിച്ചു വിടുക എന്ന് പറയില്ലേ, അത് കെട്ടിട്ട് വിടലാണ്. അതായത് വിധേയപ്പെടുത്തി ഒരു അടിമയാക്കി, ഇനി അവർക്ക് ജീവിതത്തിൽ ആശകൾ പാടില്ല. ഇനി ഐ വോണ്ട് ടു ബിക്കം ദ വാക്ക് അവർ ഇന്ന് വരാൻ പാടില്ല. കഴിഞ്ഞു, അതോടെ ലൈഫ് കഴിഞ്ഞു, കല്യാണം കഴിച്ചോടെ ലൈഫ് കഴിഞ്ഞു, അതിന് ഇനി ആളെ കിട്ടില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് പെട്ടെന്താ, ഒരു സുഹൃത്ത് വേണം, ഒരുമിച്ച് ജീവിക്കണം. ലിവിങ് ടുഗദർ ഭയാനകമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഡോക്ടർ ചെല്ലപ്പൻ, എൻ്റെ കുട്ടിക്കാലത്ത് ഒരു പ്രേമവിവാഹം, അവിടെ ഒരു അമ്മയാരുശ്രീയെ പടിയടച്ച് പിണ്ടം വെച്ചിട്ട് അവർ വിളിച്ചു പറഞ്ഞ എന്തോ കാര്യം, ഇതൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ അവളുടെ രാവുകൾ വന്നു, അവളുടെ രാവുകൾ വന്ന സമയത്ത് പഴമക്കാർ സ്വീകരിച്ചില്ല, എന്താണ് കാണിക്കുന്നത് പോസ്റ്റ് കണ്ടിട്ട്. അപ്പോൾ ഈ രസം എന്താ വെച്ചാൽ, പിന്നീട് ഒരിക്കൽ ഞാൻ മറ്റേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള രാജേട്ടൻ എന്ന് പറയും, മന്ത്ര വിദഗ്ധനാ, അങ്ങനെ പറയോ, സിനിമ കണ്ടു നല്ല സിനിമയാണ്. രാജൻ പി ദേവിൽ അതിൽ പറയേണ്ടത് നായിൻ്റെ മോനെ, അങ്ങനെ ഒരു ശൈലിയാണത്. ഭയങ്കര തെറ്റ് ഇപ്പം ചുരുളി വന്നപ്പോഴോ. ഏതായാലും സ്കൂൾ വിദ്യാഭ്യാസം അത് ബുദ്ധിയെ മാത്രമല്ല മനസ്സിനെയും വളർത്തണം. പക്ഷേ ഇവിടുത്തെ അച്ഛനമ്മമാർ ചെയ്യുന്നത് കുട്ടികളെ വീടിന് മുമ്പിലുള്ള ചെടി ഇങ്ങനെ വെട്ടി വെട്ടി ഉണ്ടയാക്കിയിട്ട് മയിലിൻ്റെ രൂപത്തിലും കപ്പലിൻ്റെ രൂപത്തിലൊക്കെ ആക്കി മാറ്റുന്നവരെ, ചെടിക്ക് എത്ര സങ്കടമാണെന്ന് അറിയാമോ? അവിടെ വെട്ടി ഇവിടെ ഡെയിലി വെട്ടലാണ്, ഡെയിലി വെട്ടലാണ്. ഇതുപോലെ തന്നെ കുട്ടികളെ ഷേപ്പാക്കി എടുക്കുന്ന പരിപാടി ആദ്യം തന്നെ ഒരു ഉപേക്ഷിക്കണം. ഇപ്പോൾ സ്കൂളുകൾ ബുദ്ധി ചരക്കുള്ള വാർത്തെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്തുള്ള സമയത്ത് അവിടെ പ്രാവച്ചമ്പലത്തിൽ അവിടെ ഒരു റിട്ടയേർഡ് പോസ്റ്റ് മാസ്റ്റർ മിസ്ട്രസ് ഉണ്ട്. അപ്പോൾ അവരോട് ഇങ്ങനെ പരിചയപ്പെട്ടു പറഞ്ഞ്, അവർ പോസ്റ്റിൽ പോസ്റ്റ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്തതാണെന്ന് പറഞ്ഞു. പറഞ്ഞു കൂട്ടത്തിൽ അവർ പറഞ്ഞെന്താ അറിയാമോ, SSLC ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയാണ്. പക്ഷെ അവർക്കൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല, ബുദ്ധി ഡെവലപ്പ് ചെയ്തു, ജോലി കിട്ടി, അവരുടെ എല്ലാം അവസാനിച്ചു. ആയതുകൊണ്ട് തന്നെ സ്കൂൾ കോളേജ് അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമാണ്. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ജീവിതത്തിൽ പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു സിലബസ് തയ്യാറാക്കി മാത്രം തരുന്നതാണ്. ജീവിതത്തിൽ ഉടനീളമാണ് വിദ്യാഭ്യാസം വേണ്ടത്. അതിനെന്ത് ചെയ്യണം, കുട്ടികളെ തുറന്നു വിടണം, അതാണ് വേണ്ടത്. എൻ്റെ വീട്ടിൽ വരുന്ന ഒരു കൊച്ചുകുട്ടി, നമ്മൾ ഏതൊരു സാധനം എവിടെയും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവൻ അതിന്മേ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അത് നമ്മൾ എടുത്തു കൊടുത്ത കുറച്ച് കഴിഞ്ഞാൽ അത് വലിച്ചെറിയുകയും ചെയ്യും. അപ്പോൾ എവിടെയൊക്കെയാണ് റെസ്ട്രിക്ഷൻസ് വരുന്നത്, മാംസഭക്ഷണം റെസ്ട്രിക്ഷൻസ്, കുട്ടികൾ പുറത്തു പോയിട്ട് കഴിക്കും. ഏതൊരു കാര്യത്തിനും റെസ്ട്രിക്ഷൻ വരുന്ന സമയത്ത് അതിനാണ് കുട്ടികൾക്ക് താല്പര്യം കൂടുക, എടുത്തു മാറ്റി വെക്കുന്ന സാധനങ്ങളോടുള്ള താല്പര്യം കൂടുക. ഒരു കാര്യം ഉറപ്പാണ്, അച്ഛനമ്മമാർ എന്ന രീതിയിൽ എങ്ങനെ വളർത്താൻ ശ്രമിച്ചാലും മക്കൾ അവരുടെ രീതിയിലേ വളരുള്ളൂ. ഇവർ പറയുന്നുണ്ട്, ഈ പി പറയുന്ന തൊപ്പി എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, സമ്മതിച്ചു. ഓക്കെ, ഗൾഫ് കൺട്രികളിലെ പോൺ സൈറ്റുകൾ മുഴുവൻ, അത് അശ്ലീല വീഡിയോകൾ വരുന്ന, ബ്ലൂ ഫിലിം വരുന്ന എല്ലാം നിരോധിച്ചിട്ടുണ്ട്. എന്താ ഇന്ത്യയിൽ നിരോധിക്കാത്തത്, നിരോധിച്ചുകൂടെ? അത് തുറന്നിട്ടിരിക്കുകയാണല്ലോ, ആർക്ക് വേണി കാണാമല്ലോ, കുട്ടികളാണ് കൂടുതൽ കാണുന്നതെന്നാണ് പറയുന്നത്. അവർ കാണുന്നുണ്ട്, എന്താ അത് നിരോധിക്കാത്തത്? അതിവിടെ നിലവിലുള്ളപ്പോഴാണ് തൊപ്പിക്കാരൻ പച്ചത്തറി പറഞ്ഞു കൊണ്ടിട്ട് പിടിച്ച് ജയിലിൽ കൊണ്ടിടുന്നത്. ഇവിടെ ഒരു വർഷം മുമ്പ് സണ്ണി ലിയോൺ പോൺ സ്റ്റാറാണ്, സൂപ്പർ സ്റ്റാറാണ്, മെഗാസ്റ്റാറാണ്, നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ ഒപ്പം അഭിനയിക്കുന്നു എന്നും കേട്ടു. ബഹുമാന്യയാണ്, നാട്ടിലെ ബഹുമാന്യാണ്, പോൺ സ്റ്റാറാണ്, ബ്ലൂ ഫിലിമിലെ നായികയാണ്. അവർ എറണാകുളത്ത് വന്ന സമയത്ത് അവിടെ റോഡ് മുഴുവൻ ബ്ലോക്കായി, ഭയാനകമായിട്ടുള്ള ബ്ലോക്ക്, മെട്രോ പോലും ബ്ലോക്കാവുന്ന സാഹചര്യം വന്നു. ചെറുപ്പക്കാർ തിക്കി തള്ളിയിട്ട് തമ്മിൽ എല്ലാവരും കണ്ടു. അതിനിപ്പോൾ തിരുവനന്തപുരത്ത് വരാൻ പോകുന്നു, അവിടെയും ബ്ലോക്കാവും. ആരാണ് ഈ സണ്ണി ലയോൺ? ബ്ലൂ ഫിലിമിൽ അഭിനയിക്കുന്ന സ്ത്രീ ഇവിടെ വന്നിട്ട് എന്താ ചെയ്തത്? റോഡ് ബ്ലോക്കാക്കി, എന്താ അറസ്റ്റ് ചെയ്യാത്തത്? തൊപ്പി തെറി പറയുന്നവനാണ്, റോഡ് ബ്ലോക്കാക്കി അറസ്റ്റ് ചെയ്തു. പരസ്യമായിട്ട് ആർക്ക് കാണാവുന്ന രീതിയിൽ ബ്ലൂ ഫിലിം തയ്യാറാക്കുന്ന സണ്ണി ലിയോണിനെ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? അവരിവിടെ വന്നിട്ട് റോഡ് ബ്ലോക്കാകുമ്പോൾ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? ഏ, ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു തൊപ്പിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അയാളെ അറസ്റ്റ് ചെയ്തു, ജീവപര്യന്തം വിധിച്ചു, അതിൽ തൂക്കി കൊല്ലാൻ വിധിച്ചു, ഓക്കെ. അതുകൊണ്ട് ഈ ആറ്റിറ്റ്യൂഡ്,
ഇത്തരം കാര്യങ്ങൾ കേൾക്കാനും കാണാനുമുള്ള പുതിയ തലമുറയുടെ ആറ്റിറ്റ്യൂഡിന് യാതൊരു മാറ്റവും വരുന്നില്ല. കള്ള് ഷാപ്പുള്ളത് കൊണ്ടല്ല കള്ളുകൂടിയന്മാർ കൂടുന്നത്. കള്ളുകൂടിയന്മാർ കൂടുന്ന സ്ഥലത്താണ്, കള്ളുകൂടിയന്മാർ എവിടെയാണ് അവരെ എണ്ണം കൂടുന്നത്, അവിടെയാണ് മറ്റേ കള്ള് ഷാപ്പ് വരിക. തഞ്ചാവൂര് ബൃഹദേശ്വര ക്ഷേത്രത്തിന് മുമ്പിൽ കള്ള് ഷാപ്പ് ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ ആരും കള്ള് കുടിക്കാൻ പോകുന്നുണ്ടോ? അപ്പം ആയതുകൊണ്ട് തന്നെ ഒരു തൊപ്പിയെ അറസ്റ്റ് ചെയ്യാം, ഒരു തൊപ്പിയെ തടയാം, ഒരു തൊപ്പിയെ പിടിച്ച ജീവപര്യന്തം ജയിലിലിടാം. പക്ഷേ ആയിരക്കണക്കിന് തൊപ്പിമാരിവിടെ വരും, അത്രയും ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ചുരുളി സിനിമ വന്ന സമയത്ത് എന്തായിരുന്നു? ഇപ്പം മിക്ക സിനിമയിലും കാണാം പച്ചത്തറിയും മറ്റുള്ള കാര്യങ്ങളെയും പറയുന്നത്. ഇപ്പോഴും തമ്മിൽ തമ്മിൽ പറയാൻ ആൾക്കാർക്ക് ഇപ്പോഴും മടി, അത്ര താഴെ സിനിമയിൽ വരുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വളർത്തിയത് കൊണ്ട് കുട്ടി നന്നാവാൻ പോകുന്നില്ല, നമ്മൾ വളർത്തിയത് കൊണ്ട് കുട്ടി ചീത്തയാവാനും പോകുന്നില്ല. നമ്മൾ എത്ര വളവും വെള്ളവും ഒഴിച്ചാലും നമുക്കൊരു ചട്ടിയിലെ കത്ത് നമുക്ക് തെങ്ങ് വളർത്താൻ പറ്റില്ല. അതേസമയത്ത് വലിയൊരു മറ്റേ 4 അടി ആഴവും 4 അടി വീതിയും 4 അടി നീളമുള്ള വലിയൊരു കുഴി കുഴിച്ചിട്ട് അതിനകത്തൊരു കാശിത്തുമ്പ നട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ അത് ചീഞ്ഞു പോവുക മാത്രമേ ചെയ്യുള്ളൂ. ആയതുകൊണ്ട് തന്നെ മക്കളെ അവരെ വഴിക്ക് വിടുക. ഇന്നത്തെ കുട്ടികൾ എല്ലാം കൊണ്ടും നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്, കാര്യങ്ങൾ കണ്ടറിയാനുള്ള ശേഷിയുള്ള കുട്ടികളാണ്, വിവേചിച്ചറിയാനുള്ള ശേഷിയുള്ള കുട്ടികളാണ്, ലോകമെന്താണെന്ന് അറിയുന്ന കുട്ടികളാണ്. നിങ്ങൾക്ക് അവരെ കൈപ്പിടിയിൽ നിർത്താൻ പറ്റില്ല. അങ്ങനെ നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അവർ വെറുക്കുമെന്നുള്ളതാണ് സത്യം. വീരപ്പൻ എന്ന് പറഞ്ഞൊരു കാട്ടുകൊള്ളക്കാരനുണ്ടായി, നമുക്ക് എല്ലാവർക്കും അറിയാം വീരപ്പൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീരപ്പനെ കുറിച്ച് അറിയാം. അദ്ദേഹത്തിന് കാട്ടുകൊള്ളയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ആരാണെന്നറിയോ? വിദ്യാറാണി അഡ്വക്കേറ്റാ. കൃഷ്ണഗിരിയിൽ വലിയൊരു സ്കൂൾ നടത്തുന്നത്, ഞാൻ അവിടെ പോയിട്ടുണ്ട്, വിദ്യാറാണിയെ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ മകളുടെ പേര് പ്രഭ, IAS. അപ്പോ നിങ്ങളിങ്ങനെ ഈ മറ്റെന്താ കൊച്ചുകുട്ടികളുടെ പുരികം വളച്ച് ഇങ്ങനെ അമ്മമാര് കാണിക്കണം, ഇങ്ങനെ വളച്ച് വളച്ച് മൂക്ക് പിടിച്ച് നീട്ടി 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 പ്രാൻസിന്റെ മൂക്ക് ഇങ്ങനെ പഠിച്ചു നീട്ടിട്ടില്ലേ, മൂക്ക് ഇതായി മാറിയത്. ആ തമിഴന്മാർ കുട്ടികൾ മാലിന്യം ഇതൊക്കെ പറക്കാൻ വരുന്ന, പ്ലാസ്റ്റിക് പറക്കാൻ വരുന്ന ആ വണ്ടിയുടെ മേലെ ഇരിക്കും. അവൻ ചിലപ്പോൾ മഴ വരുമ്പറ്റേ കുളിച്ചുന്നായി, പക്ഷെ അവൻ്റെ മുഖം എത്ര സുന്ദരതരമാണെന്നറിയാമോ? അതൊക്കെ ദൈവം തരുന്നതാണ്. നിങ്ങളായിട്ടിനെ വളച്ചൊടിച്ച് ഷെയ്പ്പാക്കാൻ നടക്കരുത്, ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും. കുട്ടികളെ വഴിക്ക് വിടുന്നേ, കുട്ടികൾ ഇനി വഴിക്ക് വിടാതിരുന്ന വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, അവരവരെ വഴിക്ക് പോകുകയും ചെയ്യും. അതുകൊണ്ട് ഗീതയിൽ പറയുന്നത് ന ബുദ്ധിഭേദം ജനയേത അജ്ഞാനാം കർമ്മസംഖ്യനാം ജോഷയെ സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ ന ബുദ്ധിഭേദം ജനയേത്. വരുന്ന തലമുറയ്ക്ക് ഇതിലെ ഇന്റർപ്രിട്ടേഷൻ പറയുമ്പോൾ ജനങ്ങൾക്ക് എന്ന് പറയാം, പക്ഷെ അതിൻ്റെ വേറെ രൂപത്തിൽ മറുരൂപത്തിൽ ഞാൻ പറയുന്നത് ഇതിനോട് സിംഗർനൈസ് ചെയ്ത് പറയുകയാണ്, ന ബുദ്ധിഭേദം ജനയേത്. കുട്ടികൾക്ക് അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള, അവർക്ക് ഇൻഹറൻ്റ് ആയിട്ടുള്ള അവരുടെ ഭാവനകൾ, ചിന്താ പദ്ധതികൾ, അത് ശരിയല്ല, അതിനെ പരിപൂർണ്ണമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നു. നീ ഇന്നതായിട്ട് മാറണം. അവൻ യേശുദാസാവാൻ പോകുന്ന കുട്ടിയാ, അല്ലെങ്കിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരാവാൻ പോകുന്ന കുട്ടിയാ, അല്ലെങ്കിൽ മറ്റേ എന്തായാലും പറയാം, മറ്റേ നല്ല മമ്മൂട്ടിയെ പോലൊരു നടനാവാൻ പോകുന്ന കുട്ടിയാ, അല്ലെങ്കിൽ MTയുടെ പോലൊരു നോവലിസ്റ്റാവാൻ പോകുന്ന കുട്ടിയാ, അതിനെ വളച്ചൊടിച്ച് പിരിച്ച് അവസാനം എന്താക്കി മാറ്റി? അവനെ ടൈപ്പ്റൈറ്റിംഗ് ഷോർട്ട്നെറ്റ് പഠിപ്പിക്കുന്നതിനാക്കി മാറ്റി. അപ്പം ആയതുകൊണ്ട് തന്നെ ഇവർ പറയുന്നതാണ്, കുട്ടികളിൽ ബുദ്ധിഭേദം ഉണ്ടാക്കരുത്. അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്താ പദ്ധതിയുണ്ട്, അവരുടെ ഉള്ളിലുള്ള ഫാക്കൽറ്റികൾ, അതിനനുസരിച്ചിട്ടാണ് ദൈവം വിന്യസിച്ച് വെച്ചിരിക്കുന്നത്. അതിനെ വളച്ചൊടിച്ച് പിരിച്ച് ചതച്ച് വേറെ രൂപത്തിലാക്കി മാറ്റരുത്. അവരവരെ വഴിക്ക് വിടുക. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഖ്യനാം. അവർ നമുക്ക് തോന്നും അവരുടെ വഴി തെറ്റാണെന്ന് തോന്നും, അത് നമ്മളെ തെറ്റാണ്. അപ്പം എന്ത് ചെയ്യണം? ജോഷയെ സർവകർമാണി വിദ്വാൻ യുക്തനായിട്ടുള്ള ആള് അയാൾ പല കാര്യങ്ങളും കാണിച്ചു കൊടുക്കും മറ്റുള്ളവർക്ക്. മറ്റുള്ളവർ അവരെ ചെയ്ത് കാണിച്ചു കൊടുക്കും, മറ്റുള്ളവരെ ചെയ്യിപ്പിക്കാനുള്ള പ്രചോദനം കൊടുക്കും. അതൊക്കെ നല്ല കാര്യമാണ്. അല്ലാതെ അവരെ പിടിച്ച് കെട്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവും, കുട്ടികൾ നിങ്ങൾ എന്താവാൻ ആഗ്രഹിക്കുന്നുവോ അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ദിശയിൽ അവർ നീങ്ങുക, നിങ്ങളോട് വെറുപ്പുണ്ടാകുമെന്ന് തരം. അങ്ങനെ പറയുന്നത് മറ്റേ കുട്ടിക്കാലത്ത് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിച്ചില്ലെങ്കിൽ അവരേറ്റവും മാതാ പിതാജമേ ശത്രുവും ഏന ബാല്യേന പാട്ടിയതേ. കുട്ടികൾ നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറും. അവരെ വഴിക്ക് വിട്ടില്ലെങ്കിൽ അവരുടെ നമുക്ക് ആവേശ ഉപദേശങ്ങളാകാം, പക്ഷെ ഒരിക്കലും സമ്മർദ്ദം ചെലുത്താൻ പാടില്ല എന്ന് സാരം. തൊപ്പിയെ അറസ്റ്റ് ചെയ്യാം. ആയിരക്കണക്കിന് തൊപ്പി കൊള്ളുന്നാലോ, അത് കേരളത്തിൻ്റെ സംസ്കാരമായിട്ടും മാറും. അതാ സംഭവിക്കുള്ളൂ, മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുക.
മാറ്റത്തിന്റെ പുറയിലോട്ട് ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റപ്പെടുന്നല്ലാതെ വേറൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നമസ്കാരം.